മൊബൈൽ ഫോട്ടോഗ്രാഫി പെൻസിൽ സ്കെച്ച് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഡിസൈനർ എന്നിവയാണ് മത്സര ഇനങ്ങൾ. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യതയും നിബന്ധനകളും. പങ്കെടുക്കുന്ന വ്യക്തി ബാല സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗവും 15-25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും ആയിരിക്കണം. 2, തടസ്സം കൂടാതെയുള്ള ഇന്റർനെറ്റ് സൗകര്യം അത്യാവശ്യമാണ്. 3, മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടാതെ പങ്കെടുക്കുന്ന ഇനത്തിന്റെ താഴെ 10 MB അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സൈസുമായി JPG ഫോർമാറ്റിൽ പിക്ചർ അപ്ലോഡ് ചെയ്യുക. 4, ഈ മാസം 23rd രാത്രി 11:59 ആവുമ്പോൾ രജിസ്ട്രേഷൻ അവസാനിക്കുന്നതായിരിക്കും. 5, ആദ്യഘട്ടത്തിൽ വിജയിയാകുന്നവരെ 27th നടക്കുന്ന 2nd round ക്ഷണിക്കുന്നതായിരിക്കും. ഇനി മത്സരത്തിനെ പറ്റി ചെറിയൊരു വിശദീകരണം നൽകാം. ആദ്യം തന്നെ ഫേസ് പെയിന്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ മുഖത്തിന്റെ പകുതി ഭാഗം സ്കിന്നിന് ഹാർം ആകാത്ത ഒബ്ജക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് പെയിന്റോ മേക്കപ്പോ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നല്ലൊരു പിക്ചർ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അടുത്തത് പെൻസിൽ സ്കെച്ച്. ബെസ്റ്റ് ഔട്ട് ഓഫ് യുവർ ഇമാജിനേഷൻ. നമ്മുടെ ഇമാജിനേഷനിൽ നിന്നുകൊണ്ട്, അതായത് ഇന്റർനെറ്റിൽ നിന്നോ ബ്രൗസ് ചെയ്യുകയോ ചെയ്ത പിക്ചേഴ്സ് അല്ലാതെ, നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് വളരെ മികച്ച ഒരു ചിത്രം വരച്ച് നേരത്തെ പറഞ്ഞതുപോലെ 10 MB അല്ലെങ്കിൽ കുറഞ്ഞ സൈസിലാക്കി അത് അപ്ലോഡ് ചെയ്യുക. അടുത്തത് ഡിസൈനർ. പ്രിപ്പയർ എ ഫേസ് മാസ്ക്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നല്ല ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യപ്രദമായി വരുന്നതാണ് മാസ്ക്. അപ്പോൾ നമുക്ക് ഫേസ് മാസ്ക് വളരെയധികം നല്ല രീതിയിൽ ക്രിയേറ്റീവായി ഡിസൈൻ ചെയ്തുകൊണ്ട് തയ്ച്ചോ അതല്ലെങ്കിൽ കൈക്കൊണ്ട് കൈത്തുന്നലായോ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തൊരു ഫേസ് മാസ്ക് അതിന്റെ പിക്ചേഴ്സ് എടുത്ത് അപ്ലോഡ് ചെയ്യുക. അടുത്തത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് ടു വണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്ലാസ്റ്റിക് അല്ലാതെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റിലും വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ഉപയോഗിച്ച തുണികൾ, അങ്ങനെ പല പല കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഫ്രീ ആയിക്കൊണ്ട് വേസ്റ്റ് ആയ മറ്റു സാധനങ്ങൾ ഉപയോഗിച്ച് ക്രിയാത്മകമായും അതല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കി അതിനെ ഇതേപോലെ തന്നെ ഫോട്ടോ എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 MB അതല്ലെങ്കിൽ കുറഞ്ഞ സൈസിലാക്കി അപ്ലോഡ് ചെയ്യുക. അടുത്തത് മൊബൈൽ ഫോട്ടോഗ്രാഫി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അതല്ലെങ്കിൽ വീടിനുള്ളിലുള്ള ചിത്രങ്ങൾ വളരെ മനോഹരമായി ഒരുപാട് എഡിറ്റ് ചെയ്യാതെ, ഒരുപാട് എഡിറ്റ് ചെയ്തതോ മോഡിഫൈ ചെയ്തോ ചിത്രങ്ങളാണെങ്കിൽ നമ്മൾ അതിന്റെ റോ ഇമേജും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാതെ നമ്മുടെ പരിസരത്തിന് ചുറ്റും അതല്ലെങ്കിൽ വീടിനുള്ളിലുമായി നല്ല രീതിയിൽ ചിത്രങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഈ മത്സരം വിജയിപ്പിക്കുന്നതിനായി പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നാഷണൽ ലെവലിലുള്ള സങ്കല്പ് 2.0 പ്രോജക്ടിനെ പറ്റിയുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതാത് സമയങ്ങളിൽ തന്നെ വീഡിയോസ് കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.